പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാമാണ് പഠിച്ചത്? ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രകൾ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ. എന്തൊക്കെ പഠിച്ചു അതില്? ഒന്ന് ഓർത്തു നോക്കിയേ. ആറ്റങ്ങൾ ചേർന്ന് വിവിധ തരം തന്മാത്രകൾ ഉണ്ടാകുന്നു എന്ന് പഠിച്ചു അല്ലേ. അതിന് ആറ്റങ്ങൾ കൂടിച്ചേരുന്നതിനനുസരിച്ച് തന്മാത്രകളെ വിവിധ രൂപത്തിൽ മാറ്റുന്നുണ്ടെന്നും നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണത്? ആറ്റങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് തന്മാത്രകളെ ഏകാറ്റോമിക തന്മാത്ര, ദ്വയാറ്റോമിക തന്മാത്ര, ബഹു ആറ്റോമിക തന്മാത്ര എന്നിങ്ങനെ തരംതിരിക്കുന്നു. എന്തൊക്കെയാ ഒന്ന് പറഞ്ഞേ. ഏകാറ്റോമിക തന്മാത്ര എന്താ? ഒരു ആറ്റം മാത്രമുള്ള തന്മാത്രയാണ് ഏകാറ്റോമിക തന്മാത്ര എന്ന് പറയുന്നത്. ഉദാഹരണം ഹീലിയം. ഗുഡ്. ഇനിയോ ദ്വയാറ്റോമിക തന്മാത്ര എന്താ? ഓർത്തു നോക്കിയേ. എന്താ? രണ്ട് ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന തന്മാത്രയാണ് ദ്വയാറ്റോമിക തന്മാത്ര എന്ന് പറയുന്നത്. ഉദാഹരണം ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ. വെരി ഗുഡ്. ഇനിയോ ബഹു ആറ്റോമിക തന്മാത്ര എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിൽ കൂടുതൽ ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന തന്മാത്രയാണ് നമ്മള് ബഹു ആറ്റോമിക തന്മാത്ര എന്ന് പറയുന്നത്. ഉദാഹരണമോ ഓസോൺ, ഫോസ്ഫറസ്, സൾഫർ, അമോണിയ അല്ലേ. നമ്മൾ പഠിച്ചുല്ലേ കഴിഞ്ഞ ക്ലാസ്സില്? പഠിച്ചു. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? ഉത്കൃഷ്ടവാതകങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലേ. എന്താ ഉത്കൃഷ്ടവാതകങ്ങളുടെ പ്രത്യേകത? എന്താണ് അവയുടെ പ്രത്യേകത? പീരിയോഡിക് ടേബിളില് ഏറ്റവും വലത്ത് ഭാഗത്ത് കാണുന്നതാണ് എന്ത്? ഉത്കൃഷ്ട വാതകങ്ങൾ. അവയുടെ പ്രത്യേകത എന്താ? എന്താ ടീച്ചർ പറഞ്ഞു തന്നിരുന്നു, ഓർക്കുന്നുണ്ടോ? അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. അതുകൊണ്ട് അവ ആറ്റങ്ങൾ കൂടിച്ചേരുന്ന പ്രക്രിയയിൽ ഏർപ്പെടുന്നില്ല. എന്തുകൊണ്ടാ? 8 ആറ്റം ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ ഒരു പേര് പറയുമല്ലോ. എന്താ അത്? അഷ്ടക ബന്ധം. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടാകുന്ന ഈ വിന്യാസത്തെ നമ്മൾ ഒരു പേര് പറയല്ലോ. എന്താ അത്? അഷ്ടക വിന്യാസം. അപ്പൊ അഷ്ടക വിന്യാസമുള്ള ആറ്റങ്ങൾ ഒരിക്കലും രാസബന്ധനത്തിൽ ഏർപ്പെടുന്നില്ല എന്ന് നമ്മള് പഠിച്ചു അല്ലേ. അപ്പൊ അതില്ലാത്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് ഈ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. നമ്മൾ കണ്ടു 1, 2 മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ കണ്ടു. അപ്പോ ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾ അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പരസ്പരം കൂടിച്ചേർന്ന് സ്ഥിരത കൈവരിക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ പരസ്പരം കൂടിച്ചേരുമ്പോൾ ആറ്റങ്ങളെ കൂട്ടി നിർത്തുന്ന ഫലത്തിന് നമ്മളൊരു പേര് പഠിച്ചു. എന്താണത്? രാസബന്ധനം. നമ്മൾ പഠിച്ചില്ലേ രാസബന്ധനം? അപ്പൊ ഇത്രയും കാര്യങ്ങള് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. പിന്നെ ടീച്ചർ ചെറിയൊരു അസൈൻമെന്റ് തന്നിരുന്നു, ചെറിയൊരു പ്രവൃത്തി തന്നിരുന്നു. അത് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടില്ലേ? അത് നിങ്ങളുടെ കെമിസ്ട്രി ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ടില്ലേ? വെരി ഗുഡ്. ഇനി ഈ രാസബന്ധനം എങ്ങനെയാണ് നടക്കുന്നത്, എത്ര തരം രാസബന്ധനമുണ്ട് എന്ന് നമുക്ക് പഠിച്ചാലോ. നമുക്ക് സോഡിയം ക്ലോറൈഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല്ലേ എന്താ സോഡിയം ക്ലോറൈഡ്. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സോഡിയം ക്ലോറൈഡ് എന്താ അത്. നമ്മൾ അടുക്കളയിലൊക്കെ ഉണ്ടാവും, കറികളിലൊക്കെ ഇടും. അതില്ലെങ്കിൽ നമുക്ക് കറികളൊന്നും കൂട്ടാൻ പറ്റില്ല. എന്താ അത്? ഉപ്പ് അല്ലേ. നമ്മളിടുന്ന കറികളിലൊക്കെ ഇടുന്ന ഉപ്പ്. ഉപ്പിന്റെ രാസനാമമാണ് സോഡിയം ക്ലോറൈഡ്. ഈ സോഡിയം ക്ലോറൈഡ് എന്ന ഉപ്പിലെ ആരൊക്കെ അടങ്ങിയിരിക്കുന്നേ? സോഡിയവും ക്ലോറിൻ. സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും കൂടിച്ചേർന്നാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത്. ഇനി എങ്ങനെയാണ് ഇത് കൂടിച്ചേരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഇതെന്താണ്? സോഡിയം ആറ്റത്തിന്റെ ബോർ മാതൃക അല്ലേ.
സോഡിയം ആറ്റത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 11. അപ്പൊ സോഡിയം ആറ്റത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടാകും? 11. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം എന്താണ്? കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 1, 2. എൽ ഷെല്ലിലോ? 1, 2, 3, 4, 5, 6, 7, 8. എം ഷെല്ലില് എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 1 ഇലക്ട്രോൺ. അപ്പോ സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്താണ്? 2, 8, 1. അപ്പൊ ബാഹ്യതമ ഷെല്ലിൽ എത്രയാണ് ഇലക്ട്രോൺ ഉള്ളത്? ഏറ്റവും അറ്റത്തെ ഷെല്ലില് എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 1 ഇലക്ട്രോൺ ആണല്ലേ ഉള്ളത്. അവിടെ അഷ്ടകമായോ? അഷ്ടകമാണോ ഉള്ളത്? 8 ഇലക്ട്രോൺ ആണോ? അല്ല, 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഇതെന്താണ്? ക്ലോറിന്റെ ബോർ മാതൃക അല്ലെ. ക്ലോറിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 17. അപ്പൊ ക്ലോറിനില് എത്ര ഇലക്ട്രോൺ ഉണ്ടാകും? 17 ഇലക്ട്രോൺ. അപ്പൊ ക്ലോറിന്റെ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് പറഞ്ഞേ. കെ ഷെല്ലിൽ എത്രയാണ്? 1, 2. എൽ ഷെല്ലിലോ? 1, 2, 3, 4, 5, 6, 7, 8. അപ്പൊ എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പോ 2, 8, 10 ഇലക്ട്രോൺ ആയി. അപ്പോ എം ഷെല്ലിൽ എത്രയായിരിക്കും? ബാക്കി എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 7 ഇലക്ട്രോൺ. അപ്പൊ 7 ഇലക്ട്രോൺ ഉണ്ടോ നോക്ക നമുക്ക്. 1, 2, 3, 4, 5, 6, 7. അപ്പൊ ക്ലോറിന് അഷ്ടകം പൂർത്തിയാക്കാൻ വേണ്ടി, അതായത് 8 ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടി എത്ര ഇലക്ട്രോൺ ആണ് കുറവുള്ളത്? 8 ന് 7 കുറച്ചാൽ 1 ഇലക്ട്രോൺ കുറവുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ സോഡിയം ആറ്റത്തിലോ സോഡിയത്തിലോ? സോഡിയത്തില് 1 ഇലക്ട്രോൺ അധികമാണ് അല്ലെ. സോഡിയത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവാൻ വേണ്ടി 7 ഇലക്ട്രോണുകൾ സ്വീകരിക്കണം. അപ്പൊ 7 ഇലക്ട്രോണുകൾ സ്വീകരിക്കാൻ പറ്റുമോ നോക്കിയേ. 7 ഇലക്ട്രോണുകളെ സ്വീകരിക്കുമ്പോ സോഡിയത്തിന്റെ അറ്റോമിക സംഖ്യ 11 ആണ്. അതിൽ 11 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ 7 കൂടെ വരുമ്പോ എത്രയാവും? 18 ഇലക്ട്രോൺ ആവും. അപ്പൊ 18 ഇലക്ട്രോൺ ആയാൽ ഇവിടെ എത്ര പ്രോട്ടോണേ ഉള്ളൂ? പോസിറ്റീവ് ചാർജുള്ള 11 പ്രോട്ടോണേ ഉള്ളൂ. അപ്പൊ ഈ 11 പ്രോട്ടോണുകൾക്ക് 18 ഇലക്ട്രോണെ പിടിച്ചു നിർത്താനുള്ള കഴിവില്ല. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യുന്നതാ നല്ലത്? ഇങ്ങോട്ട് വാങ്ങുന്നതാണോ ഒന്ന് അങ്ങോട്ട് കൊടുക്കുന്നതാണോ ഏതാ നല്ലത്? സോഡിയത്തിന് ഈ 1 ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുത്തു കഴിഞ്ഞാൽ സോഡിയത്തിന് എന്തായി? ബാഹ്യതമ ഷെല്ലില് 8 ഇലക്ട്രോണായി, സ്ഥിരത വന്നു. എന്നാ ക്ലോറിനോ? ആ 1 ഇലക്ട്രോൺ സ്വീകരിച്ചു കഴിഞ്ഞാൽ ക്ലോറിന്റെയും ബാഹ്യതമ ഷെല്ലിൽ എന്തായി? 8 ഇലക്ട്രോണായി. അപ്പോ ക്ലോറിനും സോഡിയവും ക്ലോറിനും കൂടെ ചേരുമ്പോൾ ഇത് ഇവിടെ ഇലക്ട്രോണുകള് എന്താ ചെയ്യുന്നത്? സോഡിയം ഈ 1 ഇലക്ട്രോണിനെ ഈ ക്ലോറിൻ ആറ്റത്തിനേക്ക് വിട്ടുകൊടുക്കുന്നു. എന്നിട്ടോ? അപ്പൊ നോക്കിയേ, സോഡിയത്തിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 10 ഇലക്ട്രോൺ. സോഡിയത്തിൽ എത്ര പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഉണ്ട്? 11. അപ്പൊ സോഡിയം അവിടെ ചാർജ് എന്തായി സോഡിയത്തിൻ്റെത്? പോസിറ്റീവ് ചാർജായി, 1 പോസിറ്റീവ് ചാർജ്. അപ്പൊ സോഡിയത്തിന് എന്താ പറയാ? സോഡിയം അയോണായി എന്ന് പറയുന്നു. ഇവിടെയോ ക്ലോറിന് 1 ഇലക്ട്രോൺ കിട്ടുകയാണ് ചെയ്തത്. അപ്പൊ എന്തായി? ക്ലോറിനിൽ 18 ഇലക്ട്രോണായി. ആ 18 ഇലക്ട്രോൺ ആവുമ്പോ ഇവിടെ എത്രയാണ് പ്രോട്ടോൺ ഉള്ളത്? 17 പ്രോട്ടോണേ ഉള്ളൂ. അപ്പോ 1 ഇലക്ട്രോൺ അധികമാണ്. അപ്പോ ക്ലോറിൻ അയൺ ആവുകയും ക്ലോറിൻ അയോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ്. അപ്പോ സോഡിയം ക്ലോറൈഡ് എന്ന തന്മാത്രയിൽ സോഡിയം എന്ന പോസിറ്റീവ് അയോണും ക്ലോറിൻ എന്ന നെഗറ്റീവ് അയോണുമാണ് ഉള്ളത്. ഈ 2 ചാർജുകളും കൂട്ടിച്ചേർത്ത് ഉള്ള ബന്ധനത്തിലാണ് അവ ഏർപ്പെടുന്നത്, രാസബന്ധനത്തിലാണ് ഏർപ്പെടുന്നത്. ഇത്തരം രാസബന്ധനത്തെയാണ് നമ്മൾ അയോണീക ബന്ധനം എന്ന് പറയുന്നത്. എന്ത്? അയോണീക ബന്ധനം. ചിത്രത്തിൽ ശ്രദ്ധിക്കൂ, ഇവിടെ സോഡിയം ആറ്റം,
സോഡിയം ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്താണ്? 2, 8, 1. ബാക്കിയുള്ള ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഇതോ ക്ലോറിൻ ആറ്റം. ക്ലോറിൻ ആറ്റത്തിന് നോക്കിയേ, എത്ര ഇലക്ട്രോൺ ആണുള്ളത് ബാക്കിയുള്ള ഷെല്ലില്? 7 ഇലക്ട്രോൺ അല്ലെ. ഇലക്ട്രോൺ വിന്യാസം എന്താണ്? 2, 8, 7. അപ്പൊ ബാഹ്യ തമശല്ലിൽ നോക്കിയേ, 1, 2, 3, 4, 5, 6, 7 കണ്ടോ. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോണിനെയും കൂടെ സ്ഥാനമുണ്ട് അല്ലെ. അപ്പോ സോഡിയം ആറ്റത്തിന് 7 ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണ്. അങ്ങനെ സോഡിയം ബാഹ്യ തമശല്ലിലെ ഒരു ഇലക്ട്രോണിനെ എന്തിന് വിട്ടുകൊടുക്കുന്നു? ക്ലോറിന് വിട്ടുകൊടുക്കുന്നു. എന്നിട്ടോ സോഡിയത്തിന് അപ്പോഴത്തെ ഇലക്ട്രോൺ വിന്യാസം എന്താണ്? 2, 8 കണ്ടോ. ഇവിടെയുള്ള ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? സോഡിയം ക്ലോറിന് വിട്ടുകൊടുത്തു. ക്ലോറിന്റെ ഇലക്ട്രോൺ വിന്യാസം നോക്കിയേ, 2, 8, 8. ഇവിടെ എത്രയാണ്? 2, 8, 7. അപ്പോ ഈ സോഡിയം കൊടുത്ത ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്തായി? 2, 8, 1. അപ്പോ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തതുകൊണ്ട് സോഡിയം പോസിറ്റീവ് ചാർജും ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചതുകൊണ്ട് ക്ലോറിൻ നെഗറ്റീവ് ചാർജുമായി മാറി. അപ്പോ ഇങ്ങനെയാണ് നമ്മള് അയോണിക ബന്ധനത്തിലെ ആറ്റങ്ങൾ ഏർപ്പെടുന്നത്. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? സോഡിയം ക്ലോറിനും കൂടെ ചേർന്ന് സോഡിയം ക്ലോറൈഡായി മാറുന്നു. നേരത്തെ കാണിച്ച ചിത്രീകരണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടല്ലേ ഇത് വരച്ചിരിക്കുന്നത്? ഇവിടെ നോക്കി, സോഡിയത്തിന്റെ മേലെ ഒരു ഡോട്ട് ആണ്, ഒരു കുത്ത് കണ്ടോ. ഇത് സോഡിയത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചിത്രം വരയ്ക്കുന്നതിനെ ഡോട്ട് ഡയഗ്രം എന്ന് പറയുന്നു. എന്താ പറയുന്നത്? ഡോട്ട് ഡയഗ്രം. ഇത് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തിന്റെ ഡോട്ട് ഡയഗ്രമാണ്. ഡോട്ട് ഡയഗ്രമില് നമ്മള് ആ പ്രതീകം, മൂലകത്തിന്റെ പ്രതീകം എഴുതിയതിനു ശേഷം അവിടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ മാത്രമാണ് ചിത്രീകരിക്കുന്നത്. ബോർ മാതൃക പൂർണ്ണമായും ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഇവിടെ നോക്ക്, സോഡിയം 1, ക്ലോറിനോ 1, 2, 3, 4, 5, 6, 7. അപ്പൊ ക്ലോറിന്റെ ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ് ഉള്ളത്. രാസപ്രവർത്തനം അത് കൂടിച്ചേർന്നുള്ള രാസപ്രവർത്തന ശേഷവും നോക്കിയേ, സോഡിയത്തിന് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ ഉണ്ടോ അവിടെ? ഇല്ല. അതിന് എന്ത് ചെയ്തു? ക്ലോറിനേക്ക് വിട്ടുകൊടുത്തു. എന്നിട്ട് പോസിറ്റീവ് അയോണായി മാറി. ഇവിടെയോ ക്ലോറിൻ ഒരു അയോണിനെ സ്വീകരിച്ച് നെഗറ്റീവ് ചാർജ് ഉള്ള അയോണായി മാറി. ഇനി പോസിറ്റീവ് ചാർജ് ഉള്ള അയോണുകളെ ഒരു പേര് പറയും, അതാണ് കാറ്റ് അയോൺ. എന്താണ് പോസിറ്റീവ് ചാർജുള്ള അയോണിന്റെ പേര്? കാറ്റ് അയോൺ. നെഗറ്റീവ് ചാർജുള്ള അയോണിനെ ആനയോൺ എന്ന് പറയുന്നു. നെഗറ്റീവ് ചാർജുള്ള അയോണിനെ എന്താണ് പറയുന്നത്? ആനയോൺ. അപ്പം ഈ സോഡിയം ക്ലോറൈഡിൽ ഏതാണ് കാറ്റ് അയോൺ? സോഡിയം അല്ലെ. ഏതാണ് ആനയോൺ? ക്ലോറിൻ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അയോണിക ബന്ധനം എങ്ങനെയാണെന്ന് മനസ്സിലായോ? അയോണുകളെ വിട്ടുകൊടുത്ത് രാസബന്ധനത്തിൽ ഏർപ്പെടുന്നതാണ് അയോണിക ബന്ധനം. ഇതുപോലെ തന്നെ മറ്റ് പല ആറ്റങ്ങളും കൂടിച്ചേർന്ന് അയോണിക ബന്ധനത്തിൽ ഏർപ്പെട്ട് സംയുക്തങ്ങളായും മൂലകങ്ങളായും മാറുന്നുണ്ട്. സ്ക്രീനിൽ ശ്രദ്ധിക്കൂ. സ്ക്രീനിൽ ഒരു പട്ടിക കാണുന്നുണ്ട് അല്ലേ. ആ പട്ടികയിൽ എന്തൊക്കെയാണുള്ളത് നോക്കിയേ. സോഡിയം ക്ലോറിൻ, രാസപ്രവർത്തനത്തിന് മുമ്പ്, രാസപ്രവർത്തനത്തിന് ശേഷം. ക്ലോറിനും രാസപ്രവർത്തനത്തിന് മുൻപ്, രാസപ്രവർത്തനത്തിന് ശേഷം. പിന്നെ എന്തൊക്കെയാണ് അവിടെ പൂരിപ്പിക്കേണ്ടത് നമ്മള്? ഇലക്ട്രോൺ വിന്യാസം എഴുതണം,
ഇലക്ട്രോണുകളുടെ എണ്ണം എഴുതണം, പ്രോട്ടോണിന്റെ എണ്ണം എഴുതണം, ചാർജ് എഴുതണം, ഇല്ലേ? ഈ പട്ടിക നമുക്കൊന്ന് പൂരിപ്പിച്ചു നോക്കിയാലോ? സ്വന്തമായി ചെയ്യാൻ പറ്റുമോ? ഒന്ന് ടീച്ചർ പറഞ്ഞു തരാം. സ്ക്രീനിൽ ശ്രദ്ധിച്ചേ. ആദ്യം നമുക്ക് സോഡിയം എടുക്കാം. സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? രാസപ്രവർത്തനത്തിന് മുന്നേ എന്താണ്? ഇവിടെ നോക്കിയേ സ്ക്രീനില്. ആ 2 8 1. രാസപ്രവർത്തനത്തിന് ശേഷോ 2 8. ഇനി ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കിയേ എത്രയാ? രാസപ്രവർത്തനത്തിന് മുമ്പ് എത്രയാണ്? 11. രാസപ്രവർത്തനത്തിന് ശേഷോ 10. അതെന്തുകൊണ്ടാ? സോഡിയം ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് വിട്ടുകൊടുത്തു. ഇനി പ്രോട്ടോണുകളുടെ എണ്ണോ? പ്രോട്ടോണിന്റെ എണ്ണത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല അല്ലെ. എന്തുകൊണ്ടാ? പ്രോട്ടോൺ ന്യൂക്ലിയസിനകത്താണ് ഉള്ളത്. പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണ് നോക്കിയേ? 11. രാസപ്രവർത്തനത്തിന് ശേഷോ അവിടെയും 11. ചാർജോ? രാസപ്രവർത്തനത്തിന് മുമ്പ് ചാർജ് ഉണ്ടോ സോഡിയം ആറ്റത്തിന്? ഇല്ല. രാസപ്രവർത്തനത്തിന് ശേഷോ ചാർജ്? പോസിറ്റീവ് ചാർജ്. ഇനി ക്ലോറിൻ്റെ നോക്കിയേ. രാസപ്രവർത്തനത്തിന് മുമ്പുള്ള ഇലക്ട്രോൺ വിന്യാസം എന്താണ്? 2 8 7. രാസപ്രവർത്തനത്തിന് ശേഷോ 2 8 8. അപ്പൊ ഈ ഒരു ഇലക്ട്രോൺ എവിടുന്നാണ് കിട്ടിയത്? സോഡിയം കൊടുത്തു അല്ലെ. സോഡിയം കൊടുത്തു, അത് ക്ലോറിൻ വാങ്ങി. ഇലക്ട്രോണുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസോ? രാസപ്രവർത്തനത്തിന് മുമ്പ് എത്രയായിരുന്നു നോക്കിയേ? എത്രയാണ്? 17. രാസപ്രവർത്തനത്തിന് ശേഷോ 18. കാരണം ഒരു ഇലക്ട്രോൺ സോഡിയത്തിന്റെ കയ്യിൽ നിന്നും കിട്ടി. ഇനി പ്രോട്ടോണിന്റെ എണ്ണത്തിന് വ്യത്യാസം ഉണ്ടോ? ഇല്ല അല്ലേ. രാസപ്രവർത്തനത്തിന് മുമ്പും 17, രാസപ്രവർത്തനത്തിന് ശേഷവും 17. ഇനി ചാർജോ? രാസപ്രവർത്തനത്തിന് മുമ്പ് ക്ലോറിന് ചാർജ് ഉണ്ടോ? ഇല്ല. പക്ഷെ രാസപ്രവർത്തനത്തിന് ശേഷം ഒരു ഇലക്ട്രോണിനെ കിട്ടിയതുകൊണ്ട് ഒരു നെഗറ്റീവ് ചാർജ്. സ്ക്രീനിൽ നോക്കി ഇത് നിങ്ങള് ബുക്കിൽ എഴുതിയെടുക്കുമല്ലോ. എഴുതിയെടുത്തേ എല്ലാവരും. എഴുതിയെടുത്തിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് ആർക്ക് അയച്ചു കൊടുക്കണം? കെമിസ്ട്രി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ശരി, ഇപ്പോ സോഡിയം ക്ലോറൈഡ് രാസബന്ധനത്തിൽ ഏർപ്പെടുന്നത് നമ്മൾ പഠിച്ചു. സോഡിയം ക്ലോറൈഡ് രാസബന്ധനത്തിൽ ഏർപ്പെട്ടപ്പോൾ ആരാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത്? ഏതാറ്റമാണ് പറഞ്ഞേ? സോഡിയം. ആർക്കാണ് ഇലക്ട്രോൺ കിട്ടിയത്? ക്ലോറിൻ. അപ്പോ ഈ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള സോഡിയവും ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ക്ലോറിനും കൂടെ ആകർഷിച്ച് സോഡിയം ക്ലോറൈഡ് എന്ന തന്മാത്രയായി അവിടെ നിൽക്കുന്നു. അങ്ങനെ കുറെ സോഡിയം ക്ലോറൈഡ് തന്മാത്രകൾ കൂടി ചേർന്നാണ് നമ്മൾക്ക് വീട്ടിലുള്ള ഉപ്പ്, കറിയുപ്പ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അയോണിക ബന്ധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. നമുക്ക് അയോണിക ബന്ധനത്തിന് ഒരു ഉദാഹരണം കൂടെ നോക്കാം. ഇവിടെ നോക്കൂ. Mg മഗ്നീഷ്യവും ഓക്സിജനും കൂടെ ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. ഈ ഡോട്ട് ഡയഗ്രാം ശ്രദ്ധിച്ചേ. മഗ്നീഷ്യത്തിന്റെ ബാഹ്യതമശലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 1 2. ഓക്സിജന്റെതോ? 1 2 3 4 5 6. അപ്പോ മഗ്നീഷ്യത്തിന് അഷ്ടകബന്ധം വരാൻ വേണ്ടി എത്ര ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കണം? എത്ര ഇലക്ട്രോണുകളെ? 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കണം അല്ലെ. ഓക്സിജന് അഷ്ടക വിന്യാസം വരാൻ വേണ്ടി ഇലക്ട്രോൺ 8 ഇലക്ട്രോൺ ആവാൻ വേണ്ടി എത്ര ഇലക്ട്രോണുകളെ സ്വീകരിക്കണം? 2 ഇലക്ട്രോണുകളെ സ്വീകരിക്കണം. ഇവിടെ മഗ്നീഷ്യം 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് മഗ്നീഷ്യം 2+. എന്തുകൊണ്ടാണ് 2+ വന്നത്? 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് അല്ലെ. അപ്പോ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് 2+ ആയി മാറി. ഓക്സിജനോ 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ചതുകൊണ്ട് 2
minus 2 minus point ayile appo onnu kuda nokkiye mg plus o mg illulla 2 electronukale vittu koduthe oxygen ne vittu koduthe mg 2 plus adayithu 2 positive charge illa mg enna ion aavugiyum oxygen 2 electronukale swigariche 2 minus enna ion aayi maarugiyum cheyidu appo ഇവിടെ ആരാണ് ഈ പ്രവർത്തനത്തിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തത് mg ആരാണ് സ്വീകരിച്ചത് ഓ ഓക്സിജൻ അപ്പോൾ ഏതാണ് കാറ്റയോൺ പോസിറ്റീവ് ചാർജുള്ള അയോൺ ആണ് കാറ്റയോൺ അതെന്താ mg ഏതാണ് ആനയോൺ നെഗറ്റീവ് ചാർജുള്ള അയോൺ ഓ കണ്ടോ അപ്പോൾ ഇത് എന്തതരം രാസബന്ധനമാണ് അയോണിക ബന്ധനം സ്ക്രീനിൽ ശ്രദ്ധിച്ചേ നേരത്തെ ചെയ്ത പോലുള്ള ഒരു പട്ടിക കണ്ടോ ഇവിടെ നേരത്തെ നമ്മൾ സോഡിയം ക്ലോറൈഡിന്റേതാണ് ചെയ്തത് ഇവിടെ മഗ്നീഷ്യത്തിന്റേതാണ് പൂരിപ്പിക്കാൻ ശ്രമിക്കുവോ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് രാസപ്രവർത്തനത്തിന് മുമ്പും രാസപ്രവർത്തനത്തിന് ശേഷവുമുള്ള ഇലക്ട്രോൺ വിന്യാസം ഇലക്ട്രോണിന്റെ എണ്ണം പ്രോട്ടോണിന്റെ എണ്ണം ചാർജ് രക്ഷിതാക്കളുടെ സഹായത്തോടെ ഒന്ന് പൂരിപ്പിക്കാൻ ശ്രമിച്ചേ പറ്റുന്നുണ്ടോ ശ്രമിച്ചു നോക്കൂ എന്നാ സ്ക്രീനിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കും ടീച്ചർ ചെയ്തിട്ടുണ്ട് നോക്കിയേ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നോക്കിയോ ഈ ഉത്തരം തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയത് ആണോ ഇലക്ട്രോൺ വിന്യാസത്തില് ഇലക്ട്രോണുകൾ എത്ര ഇലക്ട്രോണുകളെയാണ് മഗ്നീഷ്യം വിട്ടുകൊടുത്തത് 2 ഇലക്ട്രോണുകളെ ഓക്സിജൻ എത്ര ഇലക്ട്രോണിനെയാണ് സ്വീകരിച്ചത് 2 ഇലക്ട്രോണുകളെ അപ്പോ പ്രോട്ടോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ ഇല്ല അല്ലേ മഗ്നീഷ്യത്തിന്റെ ചാർജോ രാസപ്രവർത്തനത്തിന് മുമ്പ് ചാർജ് ഇല്ല ശേഷം പോസിറ്റീവ് ചാർജ് ഓക്സിജനോ ഓക്സിജൻ എന്താണ് രാസപ്രവർത്തനത്തിന് മുമ്പ് ചാർജ് ഉണ്ടോ ഇല്ല രാസപ്രവർത്തനത്തിന് ശേഷം 2 നെഗറ്റീവ് ചാർജ് അപ്പൊ ഇതുപോലെ തന്നെയല്ലേ നിങ്ങൾ പൂരിപ്പിച്ചത് ഗുഡ് ഇത് ഫോട്ടോ എടുത്ത് നിങ്ങൾ നിങ്ങളെ കെമിസ്ട്രി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം മെടുക്കന്മാർ അപ്പോ നിങ്ങൾക്ക് അയോണിക ബന്ധനം എന്താണെന്ന് മനസ്സിലായോ സ്ക്രീനിൽ ശ്രദ്ധിച്ചേ ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുത ആകർഷണമാണ് അയോണിക ബന്ധനത്തിൽ അയോണുകളെ ചേർത്തു നിൽക്കുന്നത് അപ്പൊ എന്താണ് പറഞ്ഞത് എന്താ പറഞ്ഞത് ഇലക്ട്രോണുകളുടെ കൈമാറ്റത്തിലൂടെ അതായത് ഒരാൾ വിട്ടുകൊടുക്കുക മറ്റൊരാൾ സ്വീകരിക്കുക ഇതിലൂടെ നടക്കുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം അപ്പൊ ഈ അയോണിക ബന്ധനത്തില് ഈ രണ്ട് ആറ്റങ്ങളെയും ചേർത്ത് നിർത്തുന്നത് ഈ വിപരീത ചാർജുകൾ തമ്മിലുള്ള ആകർഷണമാണ് ഇനി ഇത്തരത്തിൽ ഉണ്ടാകുന്ന മൂലകങ്ങളെ അല്ലെങ്കിൽ സംയുക്തങ്ങളെയാണ് നമ്മൾ അയോണിക സംയുക്തങ്ങൾ എന്ന് പറയുന്നത് എന്താ പറയുന്നത് അയോണിക സംയുക്തങ്ങൾ സ്ക്രീനിൽ നോക്കിയേ എന്താ അയോണിക സംയുക്തങ്ങൾ അയോണിക ബന്ധനം വഴിയുണ്ടാകുന്ന സംയുക്തങ്ങൾ അയോണിക സംയുക്തങ്ങൾ എന്ന് അറിയപ്പെടുന്നു അപ്പോ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത് എന്തൊക്കെയാ പഠിച്ചത് ആ രാസബന്ധനത്തിലെ ഒരു തരത്തിലല്ല രാസബന്ധനം നമ്മൾ എന്താ പഠിച്ചത് അയോണിക ബന്ധനം എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ അയോണിക ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താ ഒരു ആറ്റം തന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം അഷ്ടകമാക്കാൻ വേണ്ടി ഒന്നിക്കൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുക ചെയ്തുകൊണ്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സംയുക്തമായി മാറുന്നതാണ് അയോണിക ബന്ധനം
അയോണിക ബന്ധനത്തിലെ ഒരാറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജുള്ള കാറ്റയോണായി മാറുകയും മറ്റൊരാറ്റം ഇലക്ട്രോണിനെ സ്വീകരിച്ച് നെഗറ്റീവ് ചാർജുള്ള ആനയോണായി മാറുകയും ചെയ്യുന്നു. ഈ കാറ്റയോണും ആനയോണും വിപരീത ചാർജ് ആയതുകൊണ്ട് ആ ചാർജുകൾ തമ്മിലുള്ള ആകർഷണത്തിൽ അവർ ഒന്നിച്ചു നിൽക്കുകയും ഒരു സംയുക്തമായി മാറുകയും ചെയ്യുന്നു. ഈ സംയുക്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അയോണിക സംയുക്തങ്ങൾ. എല്ലാവർക്കും മനസ്സിലായില്ലേ? നിങ്ങള് ഇത് രക്ഷിതാക്കളുടെ സഹായത്തോടെ ആ വർക്ക്ഷീറ്റ്സ് ഒന്നും കൂടെ പട്ടിക ഒന്നും കൂടെ നിങ്ങൾ ചെയ്യണം, അത് സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കണം, എന്നിട്ടത് നിങ്ങളുടെ കെമിസ്ട്രി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ അടുത്ത ക്ലാസ്സില് നമുക്ക് സഹസംയോജക ബന്ധനം എന്താണ്, ഇതിപ്പോ നമ്മൾ ആറ്റങ്ങൾ കൈമാറിക്കൊണ്ടുള്ള അയോണിക ബന്ധനം നമ്മൾ പഠിച്ചു, ഇനി എന്താണ് സഹസംയോജക ബന്ധനം എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്. ബൈ ബൈ.